അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സദാത്തുക്കൾ, ഷെയ്ഖുനാ മുഹിയുസ്സുന്ന അടക്കം ഉലമാക്കൾ, സംഘടനാ സാരഥികൾ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മനസ്സിലാകുന്നതാണ്. അൽഹംദുലില്ലാ, മലപ്പുറം ജില്ലയുടെ വിജ്ഞാന വേദിയുടെ മഹത്വം മനസ്സിലാക്കി ഹൈക്കമിയയുടെ സമ്മേളനത്തിന് വളരെ ആദരോചിതമായ സ്വീകരണം ഇവിടെ നൽകിയ മുഴുവൻ ആളുകളോടും ഈ സമയത്ത് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഒരു വാക്ക് കയറി നിന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ. അവര് നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്നവരാണ്. നവോത്ഥാന നായകരായ മഹാന്മാർ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും കൻസുൽ ഉലമയും മുഹിയുസ്സുന്നയും ബദറുസാദാത്തും എല്ലാം അടങ്ങുന്ന വലിയ സംഘം എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ കാലവും നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ കാത്തുസൂക്ഷിച്ചതുപോലെ നമ്മെ സൂക്ഷിക്കുന്നവരാണെന്ന ബോധത്തോടെ വളരെ ശക്തമായി നമ്മുടെ പ്രാസ്താരിക സൗധത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. അവരെങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്നത് ഇപ്പൊ വിശദീകരിക്കാൻ വയ്യ. എങ്കിലും സമകാലീന സംഭവങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു വേള എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കിടുകയാണ്. ദുബൈയിൽ എല്ലാവരും എത്തി, യു എയിൽ. അന്ന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ബഹ്റൈനിൽ ഒരു സ്വീകരണത്തിന് പോയതുകൊണ്ട് ദുബൈയിലേക്ക് ആദ്യമായി എത്തിയില്ല. ചിലർക്കൊക്കെ വലിയ സമ്പന്നരായ ആളുകൾ മുഖേന പെട്ടെന്ന് പ്രസംഗത്തിനും മറ്റുമുള്ള പെർമിഷൻ കിട്ടി. പക്ഷേ നമ്മുടെ ടീമിലുള്ള ആരിബീങ്ങളൊക്കെ ഔക്കാഫിലേക്ക് അബുദാബിയിൽ ചെന്നപ്പോ ഫസ്റ്റിൽ ഒരു ചോദ്യം ചോദിക്കും, അന്ത ഹാഫിദുൽ ഖുർആൻ? അപ്പൊ ഉടനെ മറുപടി പറയും, ലാ. അപ്പൊ ഫയല് മടക്കി ഇങ്ങ് തിരിച്ചുവിടും. എത്ര വലിയവരായാലും നമുക്ക് ആണെന്ന് പറയാനും പറ്റൂല. ഇന്നത്തെ പോലെ ഹിഫ്ദ് അത്ര സാർവത്രികമായിട്ടുമില്ല. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ഷെയ്ഖുന മുഹിയുസ്സുന്ന അവിടെ എത്തുന്നത്. അപ്പൊ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഉസ്താദ് ഔക്കാഫിലേക്ക് പോകണ്ട, കാരണം പോകുന്ന ഉടനെ അവരിതാരാണ് വന്നതെന്നറിയാതെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉസ്താദിന്റെ മറുപടി അനുസരിച്ച് മടക്കിവിടും. എന്തായാലും ഉസ്താദ് പറഞ്ഞു, അത് നമ്മുടെ രാജ്യമല്ലല്ലോ, ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ പോയി നോക്കാം, എന്നെയും അങ്ങനെ മടക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലല്ല ഈ നാട്ടിൽ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അതിനനുസരിച്ചാണ് ഒരു മാനദണ്ഡം നൽകുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഉസ്താദ് ഞങ്ങളോടൊക്കെ സമാശ്വാസം പറഞ്ഞു പോയി. നമ്മളൊക്കെ യാസീനോദി, കാരണം വലിയ പണ്ഡിതനാണ് പോകുന്നത്. ഈ ചോദിക്കുന്ന ഔക്കാഫിലെ മുദീർ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അവിടെ നിശ്ചയിക്കപ്പെട്ട പണ്ഡിതനായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് ചെന്നപ്പോ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പൊ എല്ലാവരും ലാ എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു പോയിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ പറഞ്ഞു, ഷാഫിഈ മദ്ഹബിൽ ഖുർആൻ ഹാഫിളാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അയാൾക്ക് വളരെ താല്പര്യമായി. കാരണം സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരാൾ ഉത്തരം മുട്ടിക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരില്ല. അവർ വലിയ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പൊ ആ താല്പര്യത്തോടെ ചോദിച്ചു, എവിടെയാണത് പറഞ്ഞത്, ആരോടാ ചോദിച്ചത് എന്നവർക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട് വളരെ തുരുതുരാ കിതാബുകളുടെ ഇബാറത്തുകളും അതിന്റെ പേജുകളും പറഞ്ഞപ്പോൾ അയാൾക്ക് കൂടുതൽ താല്പര്യമായി. വീണ്ടും അദ്ദേഹം കൂടുതൽ നേരം സംസാരിച്ച ശേഷം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ മുദരിസായി അബുദാബി ഔഖാഫിന്റെ കീഴിൽ നിൽക്കണം. അപ്പൊ പറഞ്ഞു, ഇല്ല, 1200 വിദ്യാർത്ഥികൾ അവര് ആലിമാകാൻ വേണ്ടി എന്റെ അടുക്കൽ വന്ന് കിടക്കുകയാണ്. അവര് താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം അവിടെയാണ്. അതേസമയത്ത് അവധിയുള്ള റമദാനിൽ ഞാൻ ഇങ്ങോട്ട് പോരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നു നിൽക്കാൻ കഴിയില്ല.
അപ്പോഴും അദ്ദേഹം ചോദിച്ചില്ല, അബുദാബി എന്നൊക്കെ ആണല്ലോ നിങ്ങൾ വലിയ പ്രസക്തിയൊക്കെ നേടുന്നത്, എന്നിട്ട് ഇവിടെ നിക്കാമയ്യെന്നാണോ പറയുന്നത് എന്നല്ല ചോദിച്ചത്. അറബികളെ കണ്ടുപഠിക്കണം. അവര് പറഞ്ഞു, അത്രയും വലിയ മഹത്വമുള്ള ജോലി ചെയ്യുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ട് ആദരവിന്റെ ചുംബനം നെറ്റിയിൽ കൊടുത്ത് അവസാനം 500 പള്ളിയിലേക്ക് വേണമെങ്കിൽ ഉസ്താദിന് പെർമിഷൻ തരാൻ ഔക്കാഫ് റെഡിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെയൊക്കെ വന്ന് കുറെ മുസ്ലിംമാരെ ഞാൻ ആദ്യം ഈ ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞപ്പോൾ അവരെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അവരാരെങ്കിലും ഉസ്താദ് കാണുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടേരെ ഞാൻ പെർമിഷൻ കൊടുക്കാം. അബുദാബിയിലെ ഓഫീസിലേക്ക് വരുമ്പോ ഞങ്ങൾ കുറെ പേര് നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ വിവരം ഉസ്താദ് പറഞ്ഞപ്പോ പിന്നൊരു ജാഥയായിട്ടാണ് പെർമിഷന് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പോരാൻ നേരം ഉസ്താദിനോട് ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിനെ അറിയുമോ എന്ന് ചോദിച്ചു. ഉസ്താദിന് എന്ത് വേണമെങ്കിലും പറയാം. അതേസമയം പാണ്ഡിത്യം കൊടുത്ത വിനയത്തിന്റെ ആൾ രൂപം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മനസ്സിന്റെ അടിസ്ഥാനത്തിൽ അന തിൽമീദു ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണെങ്കിൽ ഇനി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ആരായിരിക്കും? അവർക്ക് ഏറെക്കുറെ അറിയാവുന്ന വലിയ നേതൃത്വമാണ് സുൽത്താനുൽ ഉലമ. എങ്കിലും ഈ മഹത്വത്തെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മഹാനായ ഷെയ്ഖുനായിക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, നമ്മുടെ അബുദാബിയിലെ ഔക്കാഫിൽ പെർമിഷൻ കിട്ടാൻ സുൽത്താനുൽ ഉലമ വരാതെ നടക്കില്ലെന്ന് നാം ധരിച്ചിരുന്ന സമയത്ത് ഉസ്താദ് വരാൻ വൈകുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹയ്യസുന്നയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ 2 മിനിറ്റ് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, പരിസരത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അൽഹംദുലില്ലാ നമ്മുടെ സമ്മേളനം റാഹത്തായല്ലോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ചെറിയൊരു ചാറ്റല് വരുമെന്ന് കണ്ടപ്പോ സുൽത്താനുൽ ഉലമയോട് ഞാൻ പറഞ്ഞു, മഴ പെയ്യാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇല്ല, ഇവിടെ മഴയേ ഇല്ല എന്ന് മഹാനായ സുൽത്താനുൽ ഉലമ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ ഗാഢമായ ബന്ധമുള്ള ആത്മാർത്ഥമായി ഒരു ചരടിൽ കോർക്കപ്പെട്ട മുത്തുമണികളെ പോലെ നിന്ന് നമ്മുടെ അനുയായി വൃന്ദം മുസ്ലിം ഉമ്മത്ത് അവരെ സംരക്ഷിക്കേണ്ട സ്ഥലത്തൊക്കെ വ്യക്തമായി സംരക്ഷിച്ചു പോകുന്ന ഈ മഹാന്മാരായ ഉലമാക്കളെ ചേരി തിരിച്ച് വർത്തമാനം പറയാൻ വരെ ശ്രമിച്ചവർ ഇടക്കാലത്തുണ്ടായിട്ടുണ്ട്. അവരുടെ കഥകൾ അവസാനിച്ചിട്ടുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കി. മഹാന്മാരായ സദാത്തുക്കളും ആലിമുകളും ഇന്നൊറ്റക്കെട്ടായി നമ്മെ നയിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിലും നമ്മുടെ സംഘടനാ വേദികളിലും ആത്മാർത്ഥമായി വളരെ ശക്തമായി ഒരുമിച്ച് നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്താനും ഖിദ്മത്ത് നടത്താനും അള്ളാഹുവേ ഈ തണലുകളൊക്കെയും ഈ നേതൃത്വത്തെ ഒക്കെയും ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ സംരക്ഷണത്തിന് നീട്ടിത്തരണം റഹ്മാനെ എന്ന ആത്മാർത്ഥമായി ദുആയിരുന്നു കൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് അങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് ഉള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിടാം.